ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രസഗുളയാണ്. അതിനാദ്യമായിട്ട് വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്ന 1 ലിറ്റർ പാല്, ഒരു മീഡിയം സൈസ് നാരങ്ങ. ഇനി നമുക്കിത് തിളപ്പിക്കാനായിട്ട് വെക്കാം. നമ്മൾ സാധാരണ പാല് കാച്ചാറുള്ള പോലെ തന്നെ ഇത് തിളപ്പിക്കുക. തിളച്ച് വരുമ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന നാരങ്ങ പിഴിഞ്ഞതിൽ ചേർക്കുക. നാരങ്ങ ഉണ്ട് എങ്കിൽ നമ്മുടെ വിനാഗിരി ആയാലും ചേർത്താൽ മതി. ഞാൻ ആ നാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് തിളയ്ക്കുമ്പോൾ അതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ച നമ്മുടെ നാരങ്ങയിലെ ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇളക്കും. ഇളക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാകും അതായത് നമ്മൾ ഭയങ്കരമായിട്ട് സ്പ്രെഡ് വ്യത്യാസമായിട്ട് വരുന്നുണ്ട്. നമ്മൾ ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ തിളക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഇതിലുള്ള പനീറെല്ലാം കട്ട് പിടിച്ച് മാറി വരും. അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പനീർ അധികം സെപ്പറേറ്റ് എടുക്കണം. ഇപ്പം നമ്മളൊരു കോട്ടൺ ക്ലോത്ത് വെച്ച് അരിപ്പ് വെച്ച് അരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇങ്ങനെ റോളായിട്ട് മാക്സിമം എടുത്ത് വെള്ളമെല്ലാം വെട്ടിക്കളയണം. നന്നായിട്ട് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതിങ്ങനെ സെറ്റാവും. എന്നിട്ട് നമ്മൾ ആ തുണിയിലേക്ക് ഇട്ട് അഴിക്കണം. ഇതിനെ കാണാൻ പറ്റും ഏകദേശം നല്ല രീതിയിൽ കത്തിക്കാണ് ഇരിക്കുന്നത്. നമ്മൾ അരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ ഇട്ട് ഷേപ്പ് ഇതാണ്. ഇതിനെ നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കണം. അതായത് പൊട്ടയൊന്നും ഇടാതെ ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇങ്ങനെ കൈകൊണ്ട് മിക്സാക്കി കുഴച്ചുകൊണ്ടിരിക്കണം. അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മളിങ്ങനെ ചെറിയ ഉരുളകളായിട്ട് ഉരുട്ടി വെക്കണം. പിന്നെ നമുക്ക് നമ്മുടെ പഞ്ചസാര ചെറുപ്പം ഉണ്ടാക്കാം. ഒരു ചെറിയ പാത്രത്തിൽ പഞ്ചസാര, അതിൻ്റെ ഇരട്ടി ഇളകി വെള്ളം ചേർക്കണം. അങ്ങനെയാണ് ചെറുപ്പം ഉണ്ടാക്കേണ്ടത്. നന്നായി തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതിനകത്തോട്ട് രസഗുള ആഡ് ചെയ്യേണ്ടതാണ്. പഞ്ചസാര ഏകദേശം തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ പനീർ എന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 1-2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. 2 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 മണിക്ക് നേരത്തേക്ക് മൂടി വെക്കാം. ഓഫ് ആക്കിയിട്ട് മൂടി വെച്ചാൽ മതി. ഇത് ഞാനിപ്പോൾ തണുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.